ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മെഡീവൽ ഇന്ത്യയിലെ കിങ്ഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഭരണങ്ങളും കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുൽത്താനേറ്റ് പീരീഡും ഇമ്പോർട്ടൻ്റ് റൂളേഴ്സും എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അവരുടേതായ കുറച്ച് ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻസ്, കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ സുൽത്താൻസ് ഇംപ്ലിമെൻറ്റഡ് സെൻട്രലൈസ്ഡ് റൂൾ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ അവരെന്തായിരുന്നു, ഒരു കേന്ദ്രീകൃത ഭരണരീതി ആയിരുന്നു. അതായത് എല്ലാ രാജാവിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ഭരണരീതിയായിരുന്നു അവർ ആവിഷ്കരിച്ചിരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു അവർ ആ ഒരു ഫീച്ചേഴ്സ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് തുർക്കിഷ് ട്രഡീഷൻ, അതായത് തുർക്കിഷ് പാരമ്പര്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ തുർക്കിഷ് ട്രഡീഷന്? അതായത് റൂളർ അല്ലെങ്കിൽ കിങ് ഈസ് ഈക്വൽ ടു ഗോഡ്. അതായത് രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമാണെന്നുള്ളൊരു സങ്കല്പം. അതാണ് തുർക്കിഷ് ട്രഡീഷൻ. നെക്സ്റ്റ് പോയിൻ്റ് ഇതാണ്, ദ സുൽത്താൻ വാസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ സുൽത്താനാണ് അഡ്മിനിസ്ട്രേഷൻ്റെയും മിലിറ്ററിയുടെയും ജുഡീഷ്യറിയുടെയും ഹെഡ്. ദർ വെർ ഡിഫറൻറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ടു അസിസ്റ്റ് ദ കിങ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ കിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിന് എക്സാക്റ്റ് ലോ ഓഫ് സക്സഷൻ വാസ് അബ്സെൻറ്റ്, അഥവാ ഒരു കൃത്യമായ ഇതുണ്ടായിരുന്നില്ല. എന്താണ് പിന്തുടർച്ച, അടുത്ത രാജാവ് ഇന്നത അങ്ങനെ ഉണ്ടായിരുന്നില്ല. മക്കൾ ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കും, ഇല്ലെങ്കിൽ അതിനനുയോജ്യരായവരെ സെലക്ട് ചെയ്യപ്പെടും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ദ ലീഡർഷിപ്പ് ഓഫ് ദ കലീഫേറ്റ് ഓഫ് ബാഗ്ദാദ് വാസ് ആക്സെപ്റ്റഡ്, അതായത് ബാഗ്ദാദിലെ കലീഫേറ്റ് അതിനെ അംഗീകരിച്ചിരുന്നു. ബാഗ്ദാദ് ഖലീഫയുടെ നേതൃത്വത്തിനെ അംഗീകരിച്ചിരുന്നു. എ സ്ട്രോങ് ആർമി വാസ് മെയിൻറ്റെയിൻഡ് ടു, ഒരു സ്ട്രോങ് ആർമിയെ ഇവർ സംരക്ഷിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫെൻഡ് ദ കൺട്രി ഫ്രം ദ ത്രീറ്റ് ഓഫ് ഇൻവേഷൻ ആൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് ദ എംപയർ. അതായത് മറ്റുള്ളവർ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനും, പിന്നെ എക്സ്പാൻഷൻ ഓഫ് ദ കൺട്രി എന്നാൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ യുദ്ധത്തിലൂടെ ആക്രമിച്ചിട്ട് പുതിയ രാജ്യത്തിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വാസ്റ്റ് ഓഫ് ദ ഏരിയ, നമ്മുടെ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു വലിയ സ്ട്രോങ് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തു പോന്നിരുന്നു. ദ വാസ്റ്റ് കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻറ്റ് റീജിയൻസ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് വലിയ രാജ്യത്തെ ചെറിയ ചെറിയ പ്രദേശങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. റീജിയണൽ ലോസ് പ്രിവൈൽഡ് ഇൻ ദ വില്ലേജസ് ലെവൽ, അതായത് ഓരോ അതിനനുസരിച്ച് പ്രാദേശികമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അപ്പോൾ ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഈ സുൽത്താനേറ്റ് പീരിയഡിലെ, അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിൻ്റ് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ പോയിൻറ്റിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ റീജിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ലോക്കൽ പ്രാദേശിക ഭരണം, അതെങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയെ കേരളം, അതായത് സോറി സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ്സ്, ഡിസ്ട്രിക്ട്സ്, ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ഈ ഭരണ സൗകര്യത്തിന്. അതിന് ഈക്വലായ ഒരു സിസ്റ്റമായിരുന്നു അവിടുത്തെ മൊത്തത്തിലുള്ള കൺട്രിയെ. എങ്ങനെയാണ് അവർ തിരിച്ചിരുന്നത്? ഷിക്സ്, പർഗാനാസ്, പ്രൊവിൻസസ് ആൻഡ് വില്ലേജസ്. അപ്പോൾ ഇതെന്താ, ഈ പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മൾ സ്റ്റേറ്റ് പോലെയാണ്. ഷിക്സ് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ മോഡലാണ്. പർഗാനാസ് ബ്ലോക്ക് പഞ്ചായത്താണ്. വില്ലേജസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് അവിടെയൊക്കെ സെപ്പറേറ്റ് ഓഫീസേഴ്സിനെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും നിയമങ്ങളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു? കളക്ഷൻ ഓഫ് ടാക്സസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ആർമി വേർ ദ ചീഫ് ഡ്യൂട്ടീസ് ദീസ് ഓഫീസേഴ്സ്. അപ്പോൾ ആ ഏരിയയിലുള്ള
ഈ ആർമിയെ ഓർഗനൈസ് ചെയ്ത് സംഘടിപ്പിക്കുക, അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഈ ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. കൂടാതെ ജനങ്ങളിൽ നിന്നും ടാക്സ് പിരിക്കലും. ദേ വെർ അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ സുൽത്താൻ. അപ്പോൾ ഈ ഓഫീസേഴ്സ് സുൽത്താൻ്റെ ഡയറക്റ്റ് കൺട്രോളിലായിരിക്കും അവരെ. പക്ഷേ ഓഫീസേഴ്സ് ആയിരിക്കും ഈ വില്ലേജസിന് ഇതൊക്കെ റോൾ ചെയ്യുന്നത്. പക്ഷേ ഇവരെ മുകളിൽ എപ്പോഴും റൂളർ ഉണ്ടാവും, അല്ലെങ്കിൽ സുൽത്താൻ ഉണ്ടാവും. ബട്ട് ദ സുൽത്താൻ ഡിഡ് നോട്ട് ഡയറക്റ്റ്ലി ഇൻ്റർവൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വില്ലേജസ്. അപ്പോൾ വില്ലേജസിനോട് ഡയറക്റ്റ്ലി ഒരു കോണ്ടാക്റ്റ് ഉണ്ടായില്ല, എന്നാൽ ഈ ഓഫീസേഴ്സിലൂടെ ഒരു ബന്ധം നിലനിർത്തിയിരുന്നു. പിന്നെ ഉള്ളതാണ് ഇക്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഡ്യൂറിങ് ദ ബിഗിനിങ് ഓഫ് സുൽത്താനേറ്റ്, സുൽത്താനേറ്റ് പീരീഡിൻ്റെ ബിഗിനിങ്ങിനുണ്ടായിരുന്നു. അതായത് സുൽത്താനേറ്റ് പീരീഡ് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റം കുറഞ്ഞു വന്നെന്ന ആയിരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഈ രാജ്യത്തിനെ ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻറ്റ് പാർട്സ്, ചെറിയ പാർട്സുകളാക്കിയിട്ട് ഓരോ നോബിൾസിന് ഭരിക്കാൻ വേണ്ടി കൊടുക്കുക, റൂൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുക പ്രഭുക്കന്മാരെ കയ്യിൽ. അപ്പോൾ അവിടെയുള്ള മിലിറ്ററിയെ നോക്കുക, അവിടെയുള്ള ടാക്സ് പിരിക്കുക, പിന്നെ അവിടെയുള്ള ജനങ്ങളുടെ ഫുൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഈ ലോർഡ്സിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ ഇതിനെയാണ് ഈ ഇക്താ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്താ എന്ന് പറയുന്നതാണ് അവരിപ്പോൾ നമ്മൾ ഷിക്ക് പർഗാന എന്നൊക്കെ നേരത്തെ പഠിച്ചല്ലോ, ഓരോ ഏരിയ ഇങ്ങനെ കൊടുക്കുന്നത് ആ ഒരു സിസ്റ്റം. അപ്പോൾ ഈ മിലിറ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിനൊക്കെ ഉള്ള ക്യാഷ് കണ്ടെത്തിയിരുന്നത് അവിടുന്ന് ജനങ്ങളിൽ നിന്ന് പിരിച്ചിരുന്ന ടാക്സിൽ നിന്നായിരുന്നു. അപ്പോൾ കുറേ കാലം അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരുന്നു. പക്ഷേ ഈ സെൻട്രലൈസ്ഡ് റൂളിങ് കൂടി വന്നപ്പോൾ, സുൽത്താനേറ്റ് പീരീഡിൽ അത് കൂടുതലായി വന്നപ്പോൾ, ഈ ഇക്താദാർമാർ അല്ലെങ്കിൽ ഇക്താ സിസ്റ്റത്തിൽ ഉള്ള ഈ ലോർഡ്സിനെ നമ്മൾ ഇക്താദാർസ് എന്ന് വിളിക്കുന്നത്, അവരുടെ ആ ഒരു പവർ കുറഞ്ഞു വന്നിട്ട് അവർ നോർമൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അധികാരം കുറഞ്ഞ് മാറി കാലക്രമേണ ദ ഇക്താസ് ലേറ്റർ ബിക്കം ദ പ്രൊവിഷൻസ്. അതായത് ഇക്താ എന്ന് പറയുന്ന ഈ പ്രദേശങ്ങൾ പ്രൊവിൻസസ് ആയിട്ട് മാറി. സുൽത്താനേറ്റ് പീരീഡിലെ മൂന്നാമത്തെ എടുത്ത് പറയേണ്ട ഒന്നാണ് മാർക്കറ്റ് റീഫോംസ്. അതായത് മാർക്കറ്റ് പരിഷ്കരിക്കുക, മാർക്കറ്റിലെ പ്രശ്നം കുറച്ചൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാർക്കറ്റിങ്ങിന് ഒരു പരിഷ്കരിച്ചെടുക്കുക, അതാണ് മാർക്കറ്റ് റീഫോംസ്. അപ്പോൾ ഈ സുൽത്താനേറ്റ് റൂളിൽ ഡൽഹി വാസ് ബേസ്ഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ആർമി. നല്ലൊരു സ്ട്രെങ്ത് ആയ ഒരു ആർമിയെ വളർത്തിക്കൊണ്ടുവന്നിരുന്നു സുൽത്താനേറ്റ് പീരീഡിൽ. ദ സുൽത്താൻസ് ഓൾവേസ് പെയ്ഡ് അറ്റൻഷൻ ടു മെയിൻറ്റെയിൻ എ വെൽ എക്യുപ്ഡ് ആർമി. അപ്പോൾ എപ്പോഴും ഈ ആർമിയുടെ മെയിൻ്റനൻസിന് വേണ്ടി വളരെ ശ്രദ്ധ ഉള്ളവരായിരുന്നു. അതെന്തിനാണ് ഈ ആർമിയെ എത്ര ഇതിൽ സംരക്ഷിച്ച് നിർത്തണത്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുതിയ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാനും. അന്ന് അവിടുത്തെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ വലിയൊരു ആർമിയെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ചിലവാണ്. കാരണം അവർക്കുള്ള ആയുധം വെപ്പൺസ് വാങ്ങിക്കണം, അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ, പിന്നെ അവരെ ചിലവാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഈ കച്ചവടക്കാരെന്താ ചെയ്യുക, നല്ല റേറ്റിൽ സാധനങ്ങൾ വിൽക്കും. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ചിലവ് വരികയാണ്. ഇപ്പോൾ ഫുഡ് മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടിയാൽ അത് വാങ്ങിക്കാൻ നല്ല ചിലവ് വരും. അപ്പോൾ ഇവർക്ക് ഉയർന്ന സാലറി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പൊതുഖജനാവിന് അല്ലേ നഷ്ടം വരികയാണ്, രാജാവിനാണ് അതുകൊണ്ട് നഷ്ടം വരുന്നത്. അപ്പോൾ രാജാവ് എന്താ ചില നിയമങ്ങൾ കൊടുന്നു, പട്ടാളക്കാർക്കുള്ള ഫുൾ സാധനങ്ങളുടെ വില വളരെ കുറച്ചു, കുറച്ചിട്ട് ജനങ്ങൾക്ക് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സിസ്റ്റം വന്നതാണ് മാർക്കറ്റ് റീഫോംസ് എന്ന്. അതുപോലെ ഈ കരിഞ്ചന്തണ്ടല്ലോ, ബ്ലാക്ക് മാർക്കറ്റ്, അതുപോലെ അതൊക്കെ കർശനമായിട്ട് നിരോധിച്ചു. പിന്നെ അങ്ങനെ ചെയ്യുന്നവരെ സ്ട്രിക്ട്ലി പണിഷ്ഡ്, അവരെ നന്നായിട്ട് ശിക്ഷാവിധേയമാക്കി. കൂടാതെ എസൻഷ്യൽ കമ്മോഡിറ്റീസിന് വില നന്നായിട്ട് കുറച്ചു, ഓരോ പ്രൊഡക്റ്റിന് ഒരു ഫിക്സഡ് പ്രൈസ് വെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ പെസൻസിനും പിന്നെ സോൾജേഴ്സിനൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടി തുടങ്ങി. അങ്ങനെ കുറഞ്ഞ റേറ്റിൽ വസ്തുക്കൾ കിട്ടിയപ്പോൾ എന്തുണ്ടായത്, ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫെമിനൻസ് ആൻഡ് മോഡറേറ്റ് പ്രൈസ്. അതായത് ഒരു കൃത്യമായൊരു റേറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർക്ക് നല്ല ഓഫറിൽ ഫുഡൊക്കെ കിട്ടൽ തുടങ്ങി. അപ്പോൾ അവർക്ക് കൂടുതൽ സാലറി കൊടുക്കാതെ
ആ വലിയ സാലറിയുടെ പേരിൽ ചിലവാകുന്ന വലിയൊരു ഭീമമായ തുക പൊതുഖജനാവിന് ലാഭം കിട്ടി. ഇത് വെച്ചിട്ട് അവർ കൂടുതൽ ജനങ്ങളെ ഇങ്ങനെ പട്ടാളക്കാർ ആർമീസിൽ ചേർത്തിട്ട് കൂടുതൽ പേർക്ക് സാലറി എത്തിക്കാനും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാനും കഴിഞ്ഞ് അങ്ങനെ അവരൊരു വലിയ സ്ട്രെങ്തേൺ ആർമിയെ രൂപീകരിച്ചു. അപ്പോൾ ഈ കമ്പോള പരിഷ്കരണം അല്ലെങ്കിൽ മാർക്കറ്റ് റീഫോംസിലൂടെയാണ് സ്ട്രെങ്ത്തുള്ളൊരു ആർമിയെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറച്ച് പേർക്ക് ഒരുപാട് ശമ്പളം കൊടുക്കുന്ന പകരം കൂടുതൽ ആൾക്കാരെ കുറച്ച് ശമ്പളത്തിന് നിർത്തി. അപ്പോൾ ഈ കുറച്ച് ശമ്പളം കൊണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചെയ്തു. അതായത് ഫുഡ് മെറ്റീരിയൽസിന് റേറ്റ് കുറച്ചു, വെപ്പൺസിന് റേറ്റ് കുറച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് മാർക്കറ്റ് റിഫോംസ്. അപ്പോൾ എന്താണ് ഈ സുൽത്താനേറ്റ് പീരീഡിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇക്ത സിസ്റ്റം ആൻഡ് മാർക്കറ്റ് റിഫോംസ്. പിന്നെ അവരുടെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? നമ്മൾ ടർക്കിഷ് ട്രഡീഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് മുഗൾ എംപയറിൻ്റെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കേ.